ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ എന്ന് പറയാം, അതല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അഭിപ്രായമാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. കാതൽ ദാക്കോർ, മമ്മൂക്കയുടെ പുതിയ ചിത്രം. എന്താ പറയുക, കാലത്തിനൊത്ത ഒരു സിനിമ, അങ്ങനെ തന്നെ പറയാം. എന്താ പറയുക, ഈ ചിത്രം ചിലപ്പം വലിയ ഹിറ്റാകുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് കാണുമെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ചിത്രം ഒരു 10-30 വർഷം കഴിഞ്ഞാലും ആ വരുന്ന തലമുറയും ഈ ചിത്രം കണ്ടാൽ കാണുമായിരിക്കും അപ്പോഴും സംസാരിക്കാൻ പറ്റിയ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ചിത്രം എന്ന് പറയാം. അതുപോലെയാണ് ഈ പടം എടുത്തു വച്ചിരിക്കുന്നതും ഇതിൻ്റെ ഒരു കണ്ടൻറ്റും. ഇതിലെടുത്തു പറയേണ്ടത് മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹം ഈ ചിത്രം നിർമ്മാണം ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് ഈ സിനിമയുടെ വിജയം. അതുപോലെ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചതും, കാരണം അതുമാണ് ഈ കാലത്തിനൊത്ത് തന്നെ മമ്മൂക്കയും സഞ്ചരിക്കുന്നത്. ഈ കാലത്തിന് വേണ്ട ഒരു കഥ തന്നെയാണിത്. ഈ കാലത്തിന് വേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. നമുക്ക് ചെയ്യാത്ത ഒരുപാട് റോളുകളുണ്ട്, ഇനിയും ഈ കാലത്തിലൊത്ത ഒരുപാട് റോള് നമുക്ക് ചെയ്യാനുണ്ട്. അതിലൊരു റോള് ഇപ്പം കിട്ടിയിരിക്കുകയാണ്, ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ റോള്. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ ജിയോ ബേബി, അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുക്കേണ്ടതാണ്. ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ആദർശ് സുകുമാരനും പിന്നെ പോൾ സെൻസ് കറിയ, ഇവ രണ്ടുപേരുമാണ് ചിത്രം തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, അറിഞ്ഞ് തിരക്കഥ എഴുതുക. ഒരു എന്താ പറയുക, ഈ ഞാൻ പറഞ്ഞ തമാശയാണ് പറഞ്ഞത്, ഈ സിനിമ ഒരു 10-30 വർഷം കഴിഞ്ഞാലും ഈ ചിത്രത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചിരിക്കും, 100% ഉറപ്പാണ്. ഈ ചിത്രത്തെക്കുറിച്ചൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, 3-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്ന മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജ്യോതിക, പിന്നെ ഒരു കുട്ടിയുണ്ട് അച്ഛൻ. ഈ സമയത്താണ് ഇവരുടെ ഡൈവോഴ്സും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡൈവോഴ്സ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതും പിന്നെ ഡൈവോഴ്സിനുണ്ടാകുന്ന കാരണങ്ങളും, അതൊക്കെയാണ് പിന്നെ സിനിമ പറഞ്ഞു പോകുന്നത്. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് കലാഭവൻ അനീഫ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചുപോയത്. അദ്ദേഹത്തിന് നല്ലൊരു വേഷം കിട്ടിയെന്ന് പറയും. നമ്മൾ മിക്ക സിനിമയിലും കോമഡി അങ്ങനെയൊക്കെ കലർന്ന ഒരു വേഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ ഇതിനകത്ത് നല്ല സീരിയസ് ആയിട്ട് നല്ലൊരു റോള് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അതേ പറയാനുള്ളൂ, നല്ലൊരു വേഷം കിട്ടിയല്ലോ. അത് തന്നെ ഇതല്ലേ, ഈ അവസാന സമയത്ത് നല്ലൊരു വേഷം കിട്ടിയത്, അത് തന്നെ ഒരു വലിയൊരു കാര്യം. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് മമ്മൂക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് ഇതിനകത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപകനുണ്ട്. അദ്ദേഹത്തിന് അധികം സംസാരവും അങ്ങനൊന്നും ഇല്ല, പക്ഷേ അദ്ദേഹത്തിന് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. അവിടെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു ക്യാരക്ടർ വല്ലാത്ത രീതിയിൽ എന്താ പറയുക അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ടതാണ് മമ്മൂക്കയുടെ അച്ഛൻ ക്യാരക്ടർ ചെയ്ത അദ്ദേഹം. അദ്ദേഹത്തിനും ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ട്, പക്ഷെ വളരെ മൈന്യൂട്ടായിട്ട് സംസാരം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം ഒരു മനസ്സിൽ നമ്മളിൽ വിഷമം വെച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കൂടുതലും. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പറയാനുള്ളത് ജ്യോതിക. ജ്യോതികയ്ക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ജ്യോതികയുടെ ഒരു ക്യാരക്ടർ തന്നെയാണെന്ന് പറയാം. ഇത് ഒരു അവസ്ഥയിൽ ജ്യോതികയാണെങ്കിൽ ജ്യോതി ഇത് തന്നെ ചെയ്തേനെ, ആ ഒരു ജ്യോതികയെക്കാട്ട് നല്ല രീതിയിൽ സാമ്യമുള്ള എനിക്ക് ആ ഒരു ബോൾഡ് ക്യാരക്ടർ ഉണ്ടല്ലോ. ജ്യോതി നല്ലൊരു ബോൾഡല്ല, ഒറ്റ ക്യാരക്ടർ തന്നെയാണ്. പിന്നെ നമ്മുടെ മമ്മൂക്ക, അമ്മയെക്കുറിച്ച് ഞാൻ എന്തു പറയാൻ. അദ്ദേഹം ഇത് എന്താ പറയുക, ഇതിനകത്ത് അദ്ദേഹത്തിന് സംസാരവും ഉണ്ട്, പക്ഷേ ഈ സംസാരത്തിനിടയ്ക്കുമല്ല അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ ഒതുക്കി ജീവിക്കുന്ന അല്ലെങ്കിൽ വെച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്ക് വരും, അങ്ങനെ നിൽക്കുന്ന കുറച്ച് സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു സീനാണ് കോടതിയിൽ ജ്യോതികയുടെ ബാഗും പിടിച്ച് മമ്മൂക്ക സൈഡിൽ നിൽക്കും, ജ്യോതികയെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വക്കീൽ. അപ്പം വക്കീലും ജഡ്ജിയും ജ്യോതികയും മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത്. ആ സമയത്ത് വക്കീൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും മമ്മൂക്കയുടെ ചെവിയിലൂടെ കയറി ജ്യോതികയിൽ എത്തുമ്പോൾ മമ്മൂക്കയുടെ ആ ഇങ്ങനെ മൂത്ത ഭാവങ്ങൾ, അദ്ദേഹം സംസാരമൊന്നുമില്ല, അങ്ങനെ സൈഡിൽ മാറി നിൽക്കുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന വ്യാകുലതകളെല്ലാം നല്ല രീതിയിൽ അദ്ദേഹം നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മാനറിസത്തിലൂടെ. അതൊരു രക്ഷയില്ല നമുക്ക്. അതുപോലെ ക്ലൈമാക്സിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് തന്നെ സങ്കടം തന്ന രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്, നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട് ആ വേഷം. എന്തായാലും ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ മെഗാസ്റ്റാറായിട്ടുള്ളൊരു അത് വേറെ ഇൻട്രസ്റ്റിങ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത് എടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതുപോലെ മമ്മൂക്കയുടെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടി ഒക്കെ ഗംഭീരമായിട്ട് കുറച്ച് സീനൊക്കെ ഉള്ളു, പക്ഷേ നല്ല മെച്യൂർഡ് ആ ക്യാരക്ടറൊക്കെ പറ്റിയൊരു, അതുപോലെ ഒരു സ്കൂൾ പയ്യനുണ്ട്, അവനും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇതിനകത്ത് പറയാം, ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് പോയിട്ട് ഇത് ഒരുപാട് ആൾക്കാർ കാണൂല്ലെന്ന് അറിയത്തില്ല, പക്ഷെ 10-30 വർഷം കഴിഞ്ഞാലും ഈ ചിത്രത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചിരിക്കും. ഈ സിനിമ അന്നെടുത്താലും ചിലപ്പോൾ ഭയങ്കര ഹിറ്റാവുന്ന പടമായിരിക്കും.
എനിക്കങ്ങനെ തോന്നിയത്. ചിലപ്പോൾ ഈ കാലത്തിലും കുറച്ച് ആൾക്കാർ കാണും, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരൊക്കെ കാണും. വരും വർഷങ്ങളിൽ അതൊന്നും കൂടെ ഈ സിനിമയ്ക്കുള്ള പ്രാധാന്യം കൂടിക്കൂടി വരും. നമ്മൾ നല്ലൊരു പടം എന്ന് പറയും, വലിയ നമുക്ക് സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്, പക്ഷേ നല്ലൊരു നമുക്ക് അവസാനം കൈയടിച്ച് വരാൻ പറ്റിയ ഒരു നല്ലൊരു കുടുംബ പടം എന്ന് പറയാം. എന്തായാലും മമ്മൂട്ടിക്ക് ബിഗ് സല്യൂട്ട്. അപ്പം ഓക്കെ ബൈ.